നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ഇസ്രായേൽ. യുദ്ധമുഖത്തെ നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇറാന് ഇസ്രായേൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പ്രഹരം, മാരകമായ പ്രഹരം ഏൽപ്പിക്കുമെന്നും ഇറാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേലിനുമേൽ ഒരു മിസൈൽ കൂടി തൊടുക്കാൻ തുനിഞ്ഞാൽ തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് പ്രതികരിക്കുമെന്നാണ് ഇസ്രായേലിലെ സൈനിക തലവൻ ഹെർസി ഹവേലി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹിസ്ബുല്ലയ്ക്കെതിരെ ഭീഷണി ഉയർത്തി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും രംഗത്തുണ്ട്. ഹിസ്ബുല്ലയുടെ പുതിയ തലവൻ നയീം ഖാസിമിന്റെ നിയമനം താൽക്കാലികമാണെന്നും ഏറെക്കാലം നീണ്ടു നിൽക്കില്ലെന്നുമാണ് യോ ഗാലന്റിന്റെ മുന്നറിയിപ്പ്. എക്സിലൂടെയായിരുന്നു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഖാസിമിന് നൽകിയിരിക്കുന്നത്. ഹിസ്ബുല്ലയുടെ പരമോന്നത സമിതിയായ ഷൂറ കൗൺസിൽ ഇന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പുതിയ തലവനായി ഖാസിമിനെ തിരഞ്ഞെടുത്തത്. നസറുള്ളയുടെ വധത്തിന് ശേഷം നേതൃസ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഹാഷിം സഫീദിനെയായിരുന്നു. എന്നാൽ ഹാഷിമും കൊല്ലപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് നേതൃസ്ഥാനത്തേക്ക് ഖാസിം എത്തിയത്. ഒരു മാസത്തോളമായി ഇസ്രായേലിന്റെ ശക്തമായ സൈനിക നടപടി തുടരുകയാണ്. ഇപ്പോൾ വടക്കൻ ഗാസയിൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ഉണ്ടായി. 93 പേർ കൊല്ലപ്പെട്ടു. 40 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഒരു വശത്ത് ഇസ്രായേൽ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, അതിനിടയിൽ ആക്രമണം തുടരുന്നു. അതേസമയം മറുവശത്ത് ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഇസ്രായേലിനെതിരെ ആക്രമണത്തിനൊരുങ്ങിയെന്ന സൂചന എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. സമയമാകുന്നു എന്ന കുറിപ്പോടെ എക്സിൽ ഇറാൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലാണ് ആക്രമണ സൂചനയുള്ളത്. ട്രൂ പ്രോമിസ് 3 എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് പോസ്റ്റ്. ഉച്ചയ്ക്ക് 1:53 ഈ ഒരു വീഡിയോ എക്സിൽ പങ്കുവച്ചത്. 25 സെക്കൻഡുള്ള വീഡിയോ ആണ്. ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദവും ദൃശ്യവുമാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത്. ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മറ്റൊരു മിസൈലിന്റെ ദൃശ്യങ്ങൾ അടുത്തതായി കാണിക്കുന്നു. ശേഷം ശിക്ഷാ നേരം അടുത്തെത്തിയെന്ന് ഇംഗ്ലീഷിലും പേർഷ്യനിലും എഴുതി കാണിക്കുന്നു. ദൈവത്തിന്റെ അവസാന ന്യായവിധി അടുത്തു എന്ന മറ്റൊരു പോസ്റ്റും ചിത്രവും തൊട്ടു പിന്നാലെ പങ്കുവച്ചു. എന്തായാലും ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പോലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇറാന് കഴിവുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസർ സാദെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ കടന്നു കയറിയ പലസ്തീനിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇത് പരാമർശിച്ചാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇറാന് വളരെയേറെ പ്രതിരോധ ശേഷിയുണ്ടെന്ന് പാർലമെന്റിലെ ദേശീയ സുരക്ഷാ വിദേശകാര്യ സമിതി വക്താവ് ഇബ്രാഹിം റസായി പറഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ലയുടെ വൻ നീക്കം. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളും ഹിസ്ബുല്ല അയച്ചു. ചില ഡ്രോണുകൾ ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളിൽ മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തി. വ്യോമ പ്രതിരോധത്തെ താറുമാറാക്കുന്ന ഹിസ്ബുല്ലയുടെ നവീന ഡ്രോണുകൾ ഇസ്രായേൽ സേനയ്ക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഹിസ്ബുല്ലയുടെ പുതിയ സെക്രട്ടറി ജനറൽ നവം ഖാസിം പ്രതികരിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെ കിടപ്പറ വരെ തങ്ങളുടെ ഡ്രോൺ എത്തിയതും അയാളുടെ സമയം എത്താത്തത് കൊണ്ടാവണം രക്ഷപ്പെട്ടത് എന്നുമാണ്. എന്തായാലും ഇരു കൂട്ടരും മുന്നറിയിപ്പുമായി രംഗത്ത് സജീവമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.